ലാസ്റ്റ് സെക്ഷൻ വരുന്നത് ഓവർ ഹാങ്ങിങ് ബീംസിൻ്റെ സെക്ഷനാണ്. അപ്പം ഫസ്റ്റ് ഈ തന്നേക്കുന്ന ബീമിൽ സി ഡി എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് സെക്ഷനാണ്. അപ്പോൾ ഒരു ഓവർ ഹാങ്ങിങ് ബീം വരുമ്പോഴേക്കും നമ്മൾ ഈ ഓവർ ഹാങ്ങിങ് സെക്ഷനെ കൺവേർട്ട് ചെയ്ത് മൊമെൻ്റ് ആക്കി മാറ്റുന്നു. സോ ഹിയർ ദ മൊമെൻറ്റ് വുഡ് ബി 20 × 2, അതാണ് നമ്മുടെ 40 kN ആയിട്ട് കിട്ടിയത്. അപ്പം ആ ഒരു ഓവർ ഹാങ്ങിങ്ങിനെ നമ്മൾ മൊമെൻ്റ് ആക്കി മാറ്റിയിട്ട് ആ ബീമിനെ നമ്മളൊന്നുകൂടി റീഡ്രോ ചെയ്യുന്നു. പിന്നെ ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ. അപ്പം നമുക്കിനി രണ്ട് സ്പാൻസ് ആണുള്ളത്, AB and BC. ഫസ്റ്റ് അതിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏരിയാസ് കണ്ടുപിടിക്കുന്നു, ക്യാപിറ്റൽ A1, സ്മോൾ A1, A2. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ അല്ലാണ്ട് നോക്കുമ്പം നമുക്കറിയാമായിരുന്നു, ഇപ്പം ഇങ്ങനെ ഒരു ബീമാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇതും ഇതും സിമ്പിൾ സപ്പോർട്ട് ആയതുകൊണ്ട് മൊമെൻറ്റ് വാല്യൂസ് 0 ആയാലും. പക്ഷേ ആക്ച്വൽ ബീം നമ്മൾ നോക്കുമ്പോഴേക്കും സിക്ക് ഇപ്പുറത്തോട്ട് ഒരു ബീം മെമ്പർ പോകുന്നുണ്ട്. സോ സി ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റ് വാല്യൂ ഉണ്ട്, ആ MC വാല്യൂ ആണ് നമുക്കിത് കിട്ടുന്നത്, 40. അപ്പം ഇത് നമ്മുടെ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആണ്. നെഗറ്റീവ് ആയിരിക്കും വാല്യൂ വരുന്നത്. അപ്പോൾ MCയുടെ വാല്യൂ നമുക്ക് -40 ആയിട്ട് കിട്ടും. അപ്പോൾ MC 0 അല്ല ആവുന്ന, -40 ആവുന്ന, ആ ഒരു ഡിഫറൻസ് കൂടി വരും. ബാക്കി അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. സെയിം ആ ഇക്വേഷൻ എഴുതി, MAയുടെ വാല്യൂ 0 ആണ്, പക്ഷേ MCയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ -40. ബാക്കി A1 ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇക്വേഷൻ ഇടുന്നു, MBയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, BMD വരയ്ക്കുന്നു, പിന്നെ ഇനി ഷിയർ ഫോഴ്സ് വരയ്ക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് ABA ബീം കൺസിഡർ ചെയ്തു, റൈറ്റിംഗ് ദ റിയാക്ഷൻസ് കറസ്പോണ്ടിങ് ടു ദ എക്സ്റ്റേണൽ ലോഡ്, ദെൻ റൈറ്റിംഗ് ദ റിയാക്ഷൻസ് കറസ്പോണ്ടിങ് ടു ദ അൺബാലൻസ്ഡ് മൊമെൻ്റ് ആൻഡ് ദ ഫൈനൽ റിയാക്ഷൻസ് ഫോർ ദ ബീം AB ഈസ് കാൽക്കുലേറ്റഡ്. പിന്നെ BCയുടെ കേസ് വരുമ്പോഴേക്കും നമ്മൾ ഇത് കണക്ക് എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് റിയാക്ഷൻ എഴുതി. ഇവിടെ അൺബാലൻസ്ഡ് ലോഡ് വരുമ്പം MBയുടെ വാല്യൂ ഇവിടെ എഴുതി, MCയുടെ വാല്യൂ ഇവിടെ എഴുതി, അത് രണ്ടിൻ്റെയും കൂടി നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിച്ച് എഴുതുന്നു. അതിൻ്റെ റിയാക്ഷൻ അവിടെ കണ്ടുപിടിച്ചേക്കുന്ന രണ്ടെടുത്തതും അത് എഴുതിയിട്ട് നമ്മൾ ഫൈനൽ ലാസ്റ്റ് വരയ്ക്കുന്നു SFD. അപ്പോൾ SFD വരയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ RE കിട്ടിയത് 6, RB കിട്ടിയത് 40, RC കിട്ടിയത് 44. ഇവിടെ നമ്മൾ വരയ്ക്കാനാണെങ്കിലും RE 6, ഇവിടെ വരെ കോൺസ്റ്റൻറ്റ് -30 എന്ന് പറയുന്ന -24 കിട്ടും. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ കോൺസ്റ്റൻറ്റ് -24 + 40 എന്ന് പറയുന്നത് +16 ഇവിടെ വരെ വന്നു. നെക്സ്റ്റ് ഇവിടെ വരെ കോൺസ്റ്റൻറ്റ് +16 - 40 എന്ന് പറയുന്നത് -24, ദെൻ ഇവിടെ വരെ കോൺസ്റ്റൻറ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും ആ -24 + 44 ചെയ്യുമ്പോഴേക്കും +20 കിട്ടി. എന്നിട്ട് നമ്മളിവിടെ വരെ വന്നിട്ട് നെക്സ്റ്റ് -20, ആ ഫിഗർ ക്ലോസ് ആവും. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ രണ്ട് സൈഡും ഓവർ ഹാങ്ങിങ് ആണ്. അപ്പം ഇവിടെയും മൊമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യണം, ഇവിടെയും മൊമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ UDLനെ പോയിൻറ്റ് ലോഡാക്കി മാറ്റി, 30 × 2 = 60 ആയി. ഇവിടെയും 45 × 2 സെൻട്രലായിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ മൊമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്തു. പിന്നെ ബാക്കി സെയിം അതുപോലെ തന്നെ മൊമെൻ്റ് ഡയഗ്രാം വരച്ചു. അപ്പോൾ നമുക്കിവിടെ MAക്ക് ഒരു വാല്യൂ കാണും, MCക്കും വാല്യൂ കാണും. MAയുടെ വാല്യൂ ഇവിടെ -60, MCയുടെ വാല്യൂ -90 ആയിട്ട് വരും. അതും നമ്മളപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയർ ആയിട്ട് തന്നെ വരും. അപ്പോൾ രണ്ട് സൈഡ് ഓവർ ഹാങ്ങിങ് ആണെങ്കിലും ആ രണ്ട് ഓവർ ഹാങ്ങിങ് സൈഡിനെ നമ്മൾ ഇതുപോലെ മൊമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. മൊമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പം ആ സപ്പോർട്ടിൽ വരുന്ന മൊമെൻ്റ് വാല്യൂസ് ആയിരിക്കും ആ ഓവർ ഹാങ്ങിങ് മൊമെൻ്റ് വരുന്നത്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നു. ഷിയർ ഫോഴ്സ് ഡയഗ്രാം നേരത്തെ പറഞ്ഞു കൊടുക്കാൻ, അൺബാലൻസ്ഡ് മൊമെൻ്റ് വരുമ്പം നമ്മുടെ MA MCയുടെ മൊമെൻറ്റ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഒരു കാൻഡിലിവർ ഓവർ ഹാങ്ങിങ് ബീം ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവിടെയും ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടപ്പോഴേക്കും ഒരു കാൻഡിലിവർ വന്നു, ഇവിടെ 10 kN എന്നൊരു മൊമെൻറ്റ് വന്നു. അപ്പോൾ കാൻഡിലിവർ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ഇമാജിനറി സ്പാൻ അസ്യൂം ചെയ്തു. അപ്പോൾ MA-MA MBയും കൂടി വരും. അപ്പോൾ നമുക്കിവിടെ MBക്കും വാല്യൂ ഉണ്ട്, അതാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂ. MAയുടെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആ സെയിം പ്രൊസീജിയറിൽ നമ്മൾ സോൾവ് ചെയ്യുന്നു. കാൻഡിലിവർ സെക്ഷൻ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഫിക്സ്ഡ് ചെയ്യുന്ന ഇങ്ങോട്ടൊരു ഇമാജിനറി സെക്ഷനും കൂടി അസ്യൂം ചെയ്ത് ചെയ്യുന്നു. ബാക്കി അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും എല്ലാം നമ്മൾ വരച്ച് പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ഈ ഓവർ ഹാങ്ങിങ് സെക്ഷൻ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം അതാണ്, ആ ഓവർ ഹാങ്ങിങ് സെക്ഷനെ നമ്മൾ ഒരു മൊമെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ മൊമെൻ്റ് വാല്യൂ നമ്മൾ എടുക്കുന്നത് അവിടെ വരുന്ന ആ സപ്പോർട്ടിൽ മൊമെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഓവർ ഹാങ്ങിങ് ബീം വെച്ചിട്ടുള്ള മൊമെൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഇവിടെ വരുമ്പോഴേക്കും Bയിലുള്ള മൊമെൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ കേസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്.